നിങ്ങള് പ്രണയിച്ചാണ് വിവാഹം കഴിച്ചെന്ന് എനിക്ക് വല്ലാത്ത അതിശയം തോന്നുന്നു. അതിന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രണയം എന്ന് വിളിക്കാമെങ്കിൽ അങ്ങനെ വിളിക്കാം. പ്രണയമില്ലായിരുന്നു, പ്രണയം ആണെന്നുള്ള ചിന്തയൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ ചോദിച്ചു, നമുക്കൊരു ഇഷ്ടം തോന്നി, അങ്ങനെ ചോദിച്ചു. എനിക്ക് ഇഷ്ടം, കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. എങ്ങനെയാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോന്ന് ചോദിച്ചപ്പോൾ അല്ലാന്ന് പറഞ്ഞു. പിന്നെ പിന്നെ എനിക്ക് അങ്ങനെ എനിക്കൊരു കുഴപ്പമുണ്ട്, എന്നെ അങ്ങനെ വാശി പിടിക്കുന്നൊരു എനിക്കൊരു പ്രത്യേക വാശിയുണ്ട് അതിൽ. പിന്നെ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടുമുട്ടിയെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ജോലിയും കൂലിയൊക്കെ ഒന്നും ഇല്ലാതെ, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലിയും കൂലിയൊക്കെ ഇല്ലാതിരുന്നപ്പോൾ അങ്ങനെ വെറുതെ വീട്ടിലിടിച്ച് നടക്കുന്ന സമയത്ത് കുറേ ആടുകളെ മേച്ച് വാങ്ങിച്ചു. ഇങ്ങനെ കാട്ടിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ മേച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഓരോ കാടുകളിലും, ഇപ്പോൾ വലിയവളക്കാട്, തിരുമലക്കാട്, പാളയംകാട്, അങ്ങനെ അങ്ങനെ മേച്ച് മേച്ച് പുനലൂർ കാട്ടിൽ ചെന്ന് വിട്ടു. അവിടെ ചെന്ന് ആടുകളെ ഇങ്ങനെ മേയ്ക്കാനായിട്ട് വിട്ടിട്ട് ഞാൻ ഓടക്കുഴലെടുത്ത് ഇങ്ങനെ ഊതി നല്ല പാട്ടൊക്കെ പാടിക്കും പാടി. അതിൻ്റെ നിർവൃതി രമണൻ വായിച്ച് വായിച്ചിട്ടുണ്ടല്ലേ. അതാ അങ്ങനെയൊന്നും അല്ല നമ്മളെ പ്രണയം എന്ന് പറഞ്ഞാൽ. കാരണം ഈ ചോദ്യം ചോദിച്ച് കേട്ട് 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 പറഞ്ഞ് ഞാൻ പറഞ്ഞു 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 ഞാനും പഠിച്ചു. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഒന്നല്ല, ചുമ്മാ കുറച്ചുള്ളതല്ലേ, ഒരുപാടുണ്ടായിരുന്നു. കല്യാണം കഴിച്ചോണ്ട് വന്നതിന് ശേഷം ഒരു പെണ്ണിന്റെ പടം എന്റെ വേണത്തിനകത്തുണ്ടായിരുന്നു. അച്ഛൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞത്, മോളെ അവൻ ഇത്തരക്കാരനാണ്, നീ സൂക്ഷിച്ചോണം, അവന്റെ ഡയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞു. നമ്മള് മനഃപൂർവ്വം മറ്റതല്ല, അത് പണ്ടങ്ങളുടെ അടുത്ത് ഈ ഒരുപാടെണ്ണത്തിന് ഇങ്ങനെ നമ്മൾ നോക്കി വെക്കില്ല. അതിൽ ഒന്നിന്റെ പടം കിട്ടി അതിന് ഇങ്ങനെ വെച്ച് അതെടുത്ത് മാറ്റാനോ അല്ലെങ്കിൽ അതിനകത്തുണ്ടെന്നുള്ള കാര്യമോ മറന്നു. ഒന്നിന്റെ പുറത്തൊന്നും ഈ കാർബൺ പേപ്പർ വെച്ച് എഴുതുന്നത് പോലെയാണ്. ഒന്നിന്റെ പുറത്തൊന്ന് വെച്ചിങ്ങനെ. ഏത് ക്ലാസ് മുതൽ പ്രണയം തോന്നി തുടങ്ങി? എനിക്ക് തോന്നുന്നു 8-ാം ക്ലാസ് മുതലൊക്കെ. ഭാര്യ പറഞ്ഞു 4-ാം ക്ലാസ്. ആണോ എന്ന് എന്നോട് ചോദിക്കുന്നു, പ്രണയിച്ചിട്ട് അറിഞ്ഞൂടെ. ആ 4-ാം ക്ലാസ്സിലും പ്രണയം. പക്ഷെ നമ്മള് കൊറേ ഇങ്ങനെ ആൾക്കാരുണ്ട്, 5-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ ഐ ലവ് യു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നിട്ട് ഇപ്പോഴത്തെ പിള്ളേരെ നമ്മൾ കുറ്റം പറയുകയും ചെയ്യും. എടാ നീ മുളച്ച് 3 നില അതിനു മുമ്പ് നീ ഐ ലവ് യു പറഞ്ഞു തുടങ്ങിയോ? അത് എന്തൊരു വിരോധാഭാസമാണ്. പറയാൻ വേണ്ടിട്ട് പറയുന്നു, വലിയ സീരിയസ് ആയിട്ട് പറയുന്നു. എന്തെങ്കിലും അവനൊരു ശാസന കൊടുക്കണമല്ലോ. ഈ പ്രണയിക്കുന്ന പെമ്പിള്ളേർക്ക് കത്ത് കൊടുക്കും. ഞങ്ങള് തമ്മില് ഒരു കത്തായിട്ടാ ഞാൻ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്. ഞാൻ ഒരൊറ്റ കത്ത് എഴുതിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ അല്ല, 8-ാം ക്ലാസ് പ്രണയത്തിന് എന്ത് എഴുതും കത്തില്? ഞാൻ എഴുതി കൊടുത്തത് ആ പെണ്ണിന് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മൊത്തം അക്ഷരത്തെറ്റുകളായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും കൂടുതൽ ഇരട്ടി ദേഷ്യമൊക്കെ നമ്മളുടെ ഒന്ന് തുടങ്ങി. അതുകൊണ്ടായിരിക്കും തിരിച്ച് പ്രേമിക്കാതെ പോയത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഈ കത്തുകൾ എഴുതാറില്ല. നമ്മൾ ഈ അക്ഷരമൊക്കെ തെറ്റുമെന്ന് വിചാരിച്ച് പറയാനുള്ള ചിലപ്പോൾ മുഖത്ത് നോക്കി അങ്ങ് പറയുന്നതല്ലാതെ. അതാണ് ഈ നേരെ ചുവ എഴുതാൻ പോലും അറിഞ്ഞുകൂടാത്ത പ്രായത്തിൽ പറയാൻ തുടങ്ങും, പറയാൻ പാടില്ല നമ്മളത്. അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം നമ്മൾ പലർക്കും ഇങ്ങനെ കത്ത് കൊടുക്കാറില്ല. ഇല്ല, പിന്നെ ഈ മൊബൈലൊക്കെ വന്നതിന് ശേഷം ആ പ്രായവും കഴിഞ്ഞു. മൊബൈലൊക്കെ ആ മൊബൈലിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വെച്ചാൽ. ഇന്നത്തെ ഒരു പ്രണയിക്കുന്നവരോട് അങ്ങനെ അസൂയ തോന്നാറുണ്ടോ? നമ്മുടെ ഒന്നും ഭയങ്കര അസൂയാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ദേഷ്യം വരും, പിള്ളേരെ കാലവാരി തൂക്കി അടിക്കാനൊക്കെ തോന്നും. ഇമ്മാതിരി പ്രണയിച്ചവർ നടക്കണം, എനിക്ക് ദേഷ്യം വരും. ഇതുപോലെ നമുക്ക് പറ്റിയില്ല, നമുക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ എന്താ കാര്യത്തിന് അങ്ങനെ പ്രണയിച്ചിട്ടില്ലേ? ഞാൻ എന്റെ ഇപ്പോഴത്തെ കാര്യം പറയുകയായിരുന്നു. ഇപ്പൊ പ്രണയിക്കുന്ന പിള്ളേരോട് എനിക്ക് ദേഷ്യം ഉണ്ടെന്നുള്ള പ്രണയിക്കാൻ പറ്റുന്നില്ല. അല്ല, പ്രണയിക്കുന്ന പിള്ളേരോട്.